CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വെള്ളിയാഴ്ച മന്ത്രിസ്ഥാനം രാജിവെക്കും. പുതിയ മന്ത്രി ആരെന്ന് വെള്ളിയാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് തീരുമാനിക്കും. മന്ത്രിസഭയിൽ വിപുലമായ അഴിച്ചുപണിയും സജി ചെറിയാന് പകരം പുതിയ മന്ത്രിയും ഇപ്പോഴുണ്ടാകാൻ സാധ്യതയില്ല. രണ്ട് പ്രധാന പരിഷ്കാരങ്ങളാണ് എം വി ഗോവിന്ദൻ തദ്ദേശ വകുപ്പിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടത്. പൊതു തദ്ദേശ സർവീസും പൊതു സ്ഥലമാറ്റ രീതിയും. പൊതു തദ്ദേശ സർവീസിനുള്ള ബില്ല് ബുധനാഴ്ച, അതായത് നാളെ, നിയമസഭയിൽ പാസ്സാകുന്നതോടെ ആ ലക്ഷ്യം പൂർത്തിയാകും. തദ്ദേശ വകുപ്പിൽ 3 വർഷം ഒരേ സ്ഥലത്ത് സേവനം പൂർത്തിയാക്കിയവരെ ഉൾപ്പെടുത്തി പൊതു സ്ഥലമാറ്റം നടപ്പാക്കണമെന്നാണ് ഗോവിന്ദൻ നിർദ്ദേശിച്ച മറ്റൊരു കാര്യം. ഇതിനുള്ള നടപടി 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കി ഉത്തരവിറക്കും. വെള്ളിയാഴ്ചയോടെ എല്ലാ ഔദ്യോഗിക ജോലികളും പൂർത്തിയാക്കും. അതിനുശേഷമാണ് രാജിവെക്കുന്നത്. മന്ത്രിസഭ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി യോഗം ചുമതലപ്പെടുത്തിയിരുന്നു. ഗോവിന്ദന് പകരം പുതിയ ഒരാളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുകയും വകുപ്പുകൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. തദ്ദേശ എക്സൈസ് വകുപ്പുകളാണ് ഗോവിന്ദൻ കൈകാര്യം ചെയ്യുന്നത്. ഇത് വിഭജിക്കുന്നതിനനുസരിച്ച് മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ടായേക്കും. പുതിയ ആൾ ആരെന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും മനസ്സ് തുറന്നിട്ടില്ല. വി ശിവൻകുട്ടി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണം സജീവമാണ്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി ശിവൻകുട്ടി വരുമെന്നാണ് പ്രചരിപ്പിക്കുന്നത്. അത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം CPMന്റെ കീഴ്വഴക്കമനുസരിച്ച് ഒരു MLA ജില്ലാ സെക്രട്ടറി ആകില്ല. നിയമസഭയിൽ മത്സരിക്കുന്നതിന് മുൻപ് ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ആ സ്ഥാനം രാജിവെച്ചിട്ടേ മത്സരത്തിന് ഇറങ്ങാവൂ. ഈ കീഴ്വഴക്കം നിലനിൽക്കെയാണ് ശിവൻകുട്ടിയെ രാജിവെപ്പിച്ച് ജില്ലാ സെക്രട്ടറി ആക്കുമെന്നുള്ള പ്രചാരണം. ഇത് നടക്കുമോ എന്ന് പറയാൻ കഴിയില്ല. അതുപോലെ KK ശൈലജയ്ക്ക് മന്ത്രിസ്ഥാനം നൽകുമെന്ന അഭ്യൂഹം പാർട്ടിക്കുള്ളിൽ പോലും ശക്തമാണെങ്കിലും അതിന് സാധ്യതയില്ല. സ്പീക്കർ MP രാജേഷ് മന്ത്രിയാകുമെന്നാണ് മറ്റൊരു പ്രചാരണം. പകരം വീണ ജോർജ് സ്പീക്കറാകുമെന്നാണ് അഭ്യൂഹവും. നിലവിൽ നിയമസഭ ചേരുകയാണ്. സ്പീക്കറുടെ മാറ്റമുണ്ടെങ്കിൽ അത് സഭാസമ്മേളനത്തിന് ശേഷമേ നടക്കൂ. അങ്ങനെ വന്നാൽ സഭാസമ്മേളനത്തിന് ശേഷം മാത്രമേ പുനഃസംഘടനയും നടക്കൂ. ആരാകും മന്ത്രി എന്നതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. എല്ലാം മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കും. കണ്ണൂരിൽ നിന്നുള്ള ഷംസീർ അടക്കമുള്ളവർ മന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ്. സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കണമെന്ന ആഗ്രഹവും മുഖ്യമന്ത്രിക്കുണ്ട്. കേസ് തീരാനുള്ള കാത്തിരിപ്പിലാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ വലിയ അഴിച്ചുപണി നടത്താത്തതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. മന്ത്രിസഭ 2.5 കൊല്ലമാകുമ്പോൾ 2 ഘടകകക്ഷി മന്ത്രിമാർ മാറും. ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും. ഈ സമയം വിപുലമായ മന്ത്രിസഭ അഴിച്ചുപണി നടത്താനാണ് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. ഏതായാലും പൊതുമുഖങ്ങളെ മാത്രമേ മന്ത്രിസഭയിൽ എടുക്കൂ എന്നുള്ള നിലപാടിലാണ് മുഖ്യമന്ത്രി.